ഹായ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് PYQs ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, ആൻഡ് അതോടൊപ്പം തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നമുക്ക് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വിർച്വൽ ഫീൽഡ് ട്രിപ്സ്? അതായത് ICT ഇൻ എഡ്യൂക്കേഷൻ, ICT ഇൻ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നും ആ ഒരു ഏരിയയിൽ നിന്നുമാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെ ടൂൾസ് ആണ്, ICT ടൂൾസ് ആണ് നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടി, വിർച്വൽ ഫീൽഡ് ട്രിപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നത്. സോ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രെസി ഇസ് ദെയർ, ദെൻ കഹൂത്ത്, ദെൻ വിബേല ആൻഡ് ഫ്ലിക് ഗ്രിഡ്, സെക്കൻഡ് ലൈഫ്. സോ ദീസ് ആർ ദി 5 ടൂൾസ് ഗീവൺ. ഈ 5 ടൂളുകളിൽ ഏതൊക്കെയാണ് നമുക്ക് ഫീൽഡ് ട്രിപ്പ് ഒക്കെ, വിർച്വലി ഫീൽഡ് ട്രിപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്യാനും കുട്ടികളെ കാണിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അതിൽ നോക്കാം. കഹൂത്ത് ഈസ് ഓൾറെഡി നോൺ ടു എസ്. കഹൂത്ത് എന്ന് പറയുന്നത് എന്താണെന്നും ഫ്ലിപ് ഗ്രിഡ് എന്താണെന്നും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ക്ലാസ് റൂമിൽ. ഇതേപോലെ പുതിയ ടൂളുകൾ ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെയുള്ള ടൂളുകൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് അറിയാവുന്ന കുറേ ടൂളുകൾ ഉണ്ടാകും, ലൈക്ക് റെക്കോർഡിങ്, വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതേപോലെ ഗെയിമിഫിക്കേഷന് വേണ്ടി ക്വിസസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് കഹൂത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്നും എലിമിനേഷൻ നടത്തുന്നത് വഴി തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിർബേല ആൻഡ് സെക്കൻഡ് ലൈഫ്, ഈ 2 ടൂളുകളും വിർച്വൽ ഫീൽഡ് ട്രിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നവയാണ്. സോ ഈ ടൂളുകളെ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. സോ ഇതിൽ വിർബേല ആൻഡ് സെക്കൻഡ് ലൈഫ്, ഇത് 2 വിർച്വൽ പ്ലാറ്റ്ഫോംസ് ആണ് ദാറ്റ് ക്യാൻ സിമുലേറ്റ് എൻവയോൺമെന്റ് ടു സ്യൂട്ടബിൾ ഫോർ വിർച്വൽ ഫീൽഡ് ട്രിപ്സ്. വിർച്വൽ ഫീൽഡ് ട്രിപ്സ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു എൻവയോൺമെന്റ്, ഇത് ഓൺലൈൻ വഴി ഒരു ഫീൽഡ് ട്രിപ്പ് പോലെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടൂളാണ് യഥാർത്ഥത്തിൽ വിർബേലയായാലും അതേപോലെ സെക്കൻഡ് ലൈഫ് ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് പ്രെസി, കഹൂത്ത് ആൻഡ് ഫ്ലിപ് ഗ്രിഡ്. പ്രെസി എന്ന് പറയുമ്പോൾ പ്രസന്റേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. അതേപോലെ കഹൂത്ത് ആണെങ്കിൽ ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും, ഫ്ലിപ് ഗ്രിഡ് വീഡിയോ ഡിസ്കഷൻസ് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. ഇത് എല്ലാം നമ്മൾ ഓൾറെഡി ഈ 3 ടൂളുകളും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ICT ടൂൾസിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ 3 ടൂളുകളും മെൻഷൻ ചെയ്തതാണ്. സോ ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഇതിൽ വിർബേല, സെക്കൻഡ് ലൈഫ്, ഇത് 2 വെർച്വൽ ഫീൽഡ് ട്രിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാനും അതായത് സിമുലേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളുകളാണ്. അതേസമയം പ്രെസി, കഹൂത്ത്, ഫ്ലിപ് ഗ്രിഡ്, ഇതിന് 3 പർപ്പസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രെസി പ്രസന്റേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. കഹൂത്ത് ക്യുസസ് ഗെയിമിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ഫ്ലിപ് ഗ്രിഡ് ആണെങ്കിൽ വീഡിയോസ്, വീഡിയോ ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതേ ഏരിയയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം? LMS-ന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കഹൂത്ത്, ക്യാൻവാസ്, ക്യാൻവ, മൂഡിൽ, പാഡ്ലെറ്റ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കഹൂത്ത് ഓൾറെഡി അറിയാം എന്തിനു വേണ്ടിയുള്ളതാണ്, എപ്പോഴും ഓർക്കുക കേട്ടോ, കഹൂത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂസസ് ഗെയിമിഫിക്കേഷൻ, ഗെയിംസ് ഉപയോഗിച്ചുകൊണ്ട് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കഹൂത്ത്. സോ കഹൂത്ത് ഓർക്കുക, ഗെയിമിഫിക്കേഷൻ ക്യൂസസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ക്യൂസിസ്. ക്യൂസിസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും കഹൂത്തിന് ഈക്വലൻ്റ് ആണ്, അതേ രീതിയിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണ്. ദെൻ ക്യാൻവാസ്, ക്യാൻവ ദാറ്റ് വി നോ. ക്യാൻവ എന്തായിരുന്നു? ക്യാൻവ എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് ടൂളാണ്, പോസ്റ്റർ മേക്കിങ്ങിനും അതേപോലെ തന്നെ ഇമേജസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ് ക്യാൻവ. വേറാസ് ക്യാൻവാസ് നമ്മൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ക്യാൻവാസ് ഈസ് എ LMS. ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് മാനേജ്മെന്റ് ടൂളാണ്. ദെൻ പിന്നെ വരുന്ന ഏതാണ്? മൂഡിൽ, മൂഡിലല്ല, മൂഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് മൂഡിൽ. മൂഡിൽ എന്ന് പറയുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതേപോലെ പാഡ്ലെറ്റ്, പാഡ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രാച്ച് പാഡാണ്, ഒരു വൈറ്റ് ബോർഡ് പോലെയാണ്. അതായത് ഈ തന്നിരിക്കുന്നതിൽ LMS ആയിട്ട് നമുക്ക് പറയാവുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഒന്ന് ക്യാൻവാസ്. ഓക്കെ, സി ഒന്ന് ക്യാൻവാസ്, 2 മൂഡിൽ. ഈ 2 ഓപ്ഷൻസും റൈറ്റ് ആണ്. ബാക്കിയുള്ളവയെല്ലാം LMS അല്ല, മറ്റ് ടൂളുകളായിട്ടാണ് ഓർക്കുക. സോ ബി ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ.
സോ ക്യാൻവാസ് ആൻഡ് മൂഡിൽ ആർ എക്സാമ്പിൾസ് ഓഫ് മൂഡിൽ ആണ് അത് മൂഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂഡിൽ ആർ എക്സാമ്പിൾസ് ഓഫ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഡിസൈൻഡ് ഫോർ മാനേജിംഗ് ആൻഡ് ഡെലിവറിംഗ് എഡ്യൂക്കേഷൻ കോഴ്സസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് റൈറ്റ്. ദെൻ കഹൂത്ത് ക്യാൻവ പാഡ്ലറ്റ്, ഇവയൊക്കെ പർപ്പസ് ഡിഫറെൻ്റ് ആണ്. കഹൂത്ത് ആണെങ്കിൽ ഇന്ററാക്റ്റീവ് ക്വിസസ് ബിൽഡ് ചെയ്യാനും ക്യാൻവ ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അതേപോലെ പാഡ്ലറ്റ് ആണെങ്കിൽ വൈറ്റ് ബോർഡ് എന്നൊക്കെ പറയാം, അതായത് ഒരു സ്ക്രാച്ച് പാഡ് ആണ്. എല്ലാവർക്കും കൊളാബറേറ്റീവ് ആയിട്ട് കണ്ടന്റ് ഷെയർ ചെയ്യാവുന്ന, കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ബോർഡാണ്, വൈറ്റ് ബോർഡാണ്. ഇപ്പോൾ നമ്മൾ സൂമിലൊക്കെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൊക്കെയുള്ള വൈറ്റ് ബോർഡ്സ് ഇല്ലേ, അതേപോലെ യൂസ് ചെയ്യാവുന്ന, ഗൂഗിൾ മീറ്റിലൊക്കെ വൈറ്റ് ബോർഡ് പോലെ യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പാഡ്ലെറ്റ്സ്. ഓക്കെ, സ്ക്രാച്ച് പാഡ് പോലെ എല്ലാവർക്കും ഒരുമിച്ച് എഡിറ്റ് ചെയ്യാനും കണ്ടന്റ് ഷെയർ ചെയ്യാനും ഡിസ്കഷനൊക്കെ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്താവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പാഡ്ലെറ്റ്സ്. ഓക്കെ, നൗ മൂവിംഗ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് വൺ പറയുന്നത് മെന്റിമീറ്റർ ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഇന്ററാക്റ്റീവ് വീഡിയോസ് ഇൻ എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ്മെന്റ് ടു, കഹൂത്ത് ഈസ് എ ടൂൾ ഫോർ അസസ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കണ്ടു, ഒന്ന് മെന്റിമീറ്റർ എന്താണെന്നാണ്, രണ്ടാമതായിട്ട് കഹൂത്ത് ഈ ഒരു പർപ്പസ് ആണോ ചെയ്യുന്നതെന്നാണ്. സോ രണ്ട് ടൂളുകളെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മെന്റിമീറ്റർ? യു റിമെമ്പർ ദാറ്റ് മെന്റിമീറ്റർ എന്ന് പറയുന്നത് പോള് ക്രിയേറ്റ് ചെയ്യുക, സർവേ നടത്തുക, ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് മെന്റിമീറ്റർ. അതൊരു വീഡിയോ ക്രിയേഷൻ ടൂൾ അല്ല. അതുകൊണ്ടാണ് മെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈമറി എ ടൂൾ ഫോർ ക്രിയേറ്റിംഗ് ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻസ് പോൾസ് ആൻഡ് ക്യൂസസ്. അല്ലാതെ ഒരു വീഡിയോ ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളായിട്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല. ദെൻ രണ്ടാമതായിട്ട് കഹൂത്ത് ആണെങ്കിൽ, കഹൂത്ത് പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്, അസസ്മെന്റ് പർപ്പസിന് വേണ്ടിയാണ്. ഗെയിമിഫൈഡ് അസസ്മെന്റ് എന്ന് പറയാം, ക്യൂസസ് വഴിയും അതേപോലെ ഒരു പരിധിവരെ ഗെയിമിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡൻറ്റിന്റെ പ്രോഗ്രസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കഹൂത്ത്. ഓക്കെ, സോ ലാസ്റ്റ് ത്രീ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറേ ഐ സി ടി ടൂൾസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതൊക്കെ ടൂളുകൾ ഓർമ്മയിലുണ്ടാവണം? പ്രസി, കഹൂത്ത്, വിർബേദ, ദെൻ ഫ്ലിപ് ഗ്രിഡ്, സെക്കൻഡ് ലൈഫ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ പർപ്പസ് നമ്മൾ കണ്ടു. വിർബേദ, സെക്കൻഡ് ലൈഫ് എന്തുമായി ബന്ധപ്പെട്ടാണ്? സിമുലേഷനുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഫീൽഡ് ട്രിപ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനെ നമുക്ക് റിയലി ചെയ്യാത്ത റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിർബേദയും അതേപോലെ സെക്കൻഡ് ലൈഫ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പ്രസി, പ്രസന്റേഷൻസ്, കഹൂത്ത്, ക്യൂസസ്, ദെൻ ഫ്ലിപ് ഗ്രിഡ് ആണ് വീഡിയോ ഡിസ്കഷൻ, വീഡിയോ ക്രിയേഷൻ ആൻഡ് ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കാക്കൂത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ ക്യാൻവാസ്, ഇറ്റ് ഈസ് ആൻ LMS. ക്യാൻവ അത് ഇമേജ് എഡിറ്റിംഗിന് വേണ്ടിയും അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാവുന്ന ടൂളാണ്. ദെൻ മൂഡിൽ, മൂഡിൽ ഈസ് ആൻ LMS. പാഡ്ലറ്റ്, സ്ക്രാച്ച് പാഡാണ്, വൈറ്റ് ബോർഡ് ആണ് നമ്മൾ പറഞ്ഞു, ഓർക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ വീണ്ടും ടൂളുകളെ പരിചയപ്പെടുവാണ്, മെന്റിമീറ്റർ. മെന്റിമീറ്റർ എന്താണെന്നാണ് പറഞ്ഞത്? പോൾസ് ആൻഡ് സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻസും പോൾസും ക്യുസും ഒക്കെയാണ് അതിൻ്റെ ബേസിക് പർപ്പസ് ആയിട്ട് പറയാവുന്നത്. ദെൻ കഹൂത്ത് ആണെങ്കിൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ, ക്യുസസ് കണ്ടക്ട് ചെയ്യാൻ, ഇന്ററാക്റ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും ടൂളുകളെ പറ്റിയൊരു ഐഡിയ ആയോ? ഓക്കെ, സോ ഫസ്റ്റ് പർപ്പസ് ഈ ടൂളുകളെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഓൺലൈൻ ലേണിംഗ് ഗെയിംസ്. സോ ഓൺലൈൻ ലേണിംഗ് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മെന്റിമീറ്റർ, പാഡ്ലറ്റ്, കഹൂത്ത്, സൂം, ഏത് പ്ലാറ്റ്ഫോമാണ്? ഇതിൽ നമ്മൾ ആ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻസിൽ തന്നെ മെന്റിമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കി, പാഡ്ലറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, കഹൂത്ത് എന്താണെന്ന് മനസ്സിലാക്കി. ആൻഡ് സൂമിന്റെ പർപ്പസ് ഇസ് ഓൾറെഡി നോൺ ടു യു. അപ്പോൾ പറയൂ, ഏത് ടൂളാണ് ഓൺലൈൻ ലേണിംഗ് ഗെയിംസ് വഴി, ഗെയിമിഫിക്കേഷൻ ഓർത്താൽ മതി, ഗെയിംസ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഗെയിംസ് ക്രിയേറ്റ് ചെയ്യും, അതുവഴി ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കാത്ത പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഈസ് യെസ്, ഓപ്ഷൻ സി, കഹൂത്ത്. കഹൂത്ത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ ഈസ് പ്രിപ്പയറിംഗ് എ കോഴ്സ് ഓഫ് സയൻസ്. ഓക്കെ, ദെൻ ഹി ഓർ ഷീ വാണ്ട്സ് ടു ആഡ് ആൻ എക്സസൈസ് ദാറ്റ് പ്രമോട്ട്സ് കൊളാബറേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് അമംഗ് ലേണേഴ്സ്. വാട്ട് കൈൻഡ് ഓഫ് ഗ്രൂപ്പ്
ഷുഡ് ഹി ഓർ ഷീ ഫോം, അതായത് ഇവിടെ എയിം ചെയ്തിരിക്കുന്ന പർപ്പസ് എന്താണെന്ന് നോക്കുക. ഇവിടെ എയിം ചെയ്തിരിക്കുന്നത് ടീച്ചർക്ക്, ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്ന കോഴ്സ് സയൻസ് കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഹി ഓർ ഷി വാണ്ട്സ് ടു ആഡ് ആൻ എക്സസൈസ് ദാറ്റ് പ്രമോട്ട്സ് കൊളാബറേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എമംഗ് ലേണേഴ്സ്. ലേണേഴ്സിനിടയിൽ ഒരു ടീം ബിൽഡിംഗ് ഹാപ്പൻ ചെയ്യപ്പെടണം. അവർ അവരുടെ മുമ്പിൽ കിട്ടുന്ന ടാസ്കുകൾ ഏറ്റെടുത്തത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് ഉണ്ടാവണം, റൈറ്റ്? അങ്ങനെ ഒരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഗ്രൂപ്പ് ആയിരിക്കണം? ഓക്കെ, എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള, ഇത് ജനറലി നമ്മൾ ചിന്തിച്ച ആൻസർ കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇൻഡിപെൻഡന്റ് സ്റ്റുഡന്റ് അസൈൻമെന്റ്സ്, ടീച്ചർ സെൻട്രിക് ഗ്രൂപ്പ്സ്, സ്റ്റുഡന്റ് സെൻട്രിക് ഗ്രൂപ്പ്സ് ഓർ സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇതിലേതായിരിക്കും നമ്മളെ ഈ ഒരു പർപ്പസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? പർപ്പസ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക്. പർപ്പസ് എന്ന് പറയുന്നത് കൊളാബറേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റീസ് ആണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ കൊളാബറേറ്റ് ചെയ്യണം, പ്രോബ്ലം സോൾവിംഗ് ഹാപ്പൻ ചെയ്യണം എങ്കിൽ അതൊരു സ്റ്റുഡൻറ് സെൻട്രിക് ഗ്രൂപ്പ് ആയിരിക്കണം. സ്റ്റുഡൻസ് ക്രിയേറ്റ്, സ്റ്റുഡൻസിനെ ബേസ് ചെയ്ത് അവർക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സ്റ്റുഡൻസ് സെൻട്രിക് എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നതാണ് എഡ്യൂക്കേഷൻ വഴി സ്റ്റുഡൻസിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് വരണം. അവരായിട്ട് ബിൽഡ് ചെയ്യുന്ന, അവരായിട്ട് ചിന്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനർത്ഥം ഒരു സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങൾ, കൊളാബറേഷനും അതേപോലെ പ്രോബ്ലം സോൾവിംഗും ഒക്കെ ഹാപ്പൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് സ്റ്റുഡന്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇൻഡിപെൻഡന്റ് സ്റ്റുഡന്റ് അസൈൻമെന്റ് മീൻസ് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനും ടാസ്ക് അസൈൻ ചെയ്യും, ഇൻഡിവിജ്വലി ചെയ്യാൻ പറയുകയാണ്. കൊളാബറേഷനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. രണ്ടാമത് ടീച്ചർ സെൻട്രിക് ഗ്രൂപ്പ് ആണെങ്കിൽ ടീച്ചർ ഓർഗനൈസേഴ്സ് ആൻഡ് ഡയറക്ട്സ് ദി ഗ്രൂപ്പ്. ടീച്ചർ ഡിസൈഡ് ചെയ്യും. ടീച്ചർക്ക് അവിടെ പ്രോമിനൻസ് കിട്ടുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് കുറയും എന്ന് പറയാം. ദെൻ സ്റ്റുഡൻറ്റ് സെൻട്രിക് ഗ്രൂപ്പ് ആണെങ്കിലോ അവിടെ റോൾ ആക്റ്റീവ് ആണ്. സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷൻ മാക്സിമം ആയിരിക്കും. അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് കൊളാബറേഷൻ ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയുള്ള ഒരു എഫേർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അവർ വർക്ക് ടുഗദർ ആകും. അത് അതിൻ്റെ അർത്ഥം എന്താണ്? ദേ വിൽ ഷെയർ ഐഡിയാസ്, ദേ വിൽ കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദി ടാസ്ക്. അതെല്ലാം ഹാപ്പൻ ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റ് സെൻട്രിക് ഗ്രൂപ്പ് ആകുമ്പോഴാണ്. ദെൻ സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആണ്. അവിടെ പ്രോബ്ലം സോൾവിംഗ് ഹാപ്പൻ ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല ആൻസർ ഈ ഒരു പർപ്പസിന് വേണ്ടി ഏറ്റവും നല്ല ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സെൻട്രിക് ഗ്രൂപ്പ്സ് ആണ്. ലെറ്റ് മീ മൂവ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആർ നോട്ട് റിലേറ്റഡ് ടു കണ്ടന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആർ നോട്ട് റിലേറ്റഡ് ടു കണ്ടന്റ്. ജനറലി നമുക്ക് പറയാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കണ്ടന്റ് റിലേറ്റഡ് അല്ലാത്തത്? റെഡിനെസ് ആൻഡ് വിൽ പവർ, ഓർഗനൈസേഷൻ ഓഫ് ദി കണ്ടന്റ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസ്, ബേസിക് പൊട്ടൻഷ്യൽ ഓഫ് ദി ലേണർ, നേച്ചർ ഓഫ് ദി കണ്ടന്റ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ്, മാസ്റ്ററി ഓവർ ദി സബ്ജക്ട് മാറ്റർ. ഇതിലേത് ഫാക്ടേഴ്സ് ആണ് കണ്ടന്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോ ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് ഗിവ് മി വൺ ആൻസർ പ്ലീസ്. ഏതായിരിക്കണം? ഡി. ഓക്കെ, അഗെയിൻ ഡി. സോ നിങ്ങൾ ചിന്തിക്കുന്നത് ഡി എന്നാണ് റൈറ്റ് ആൻസർ. ജസ്റ്റ് ഇത് ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ പോരെ, കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലാത്തതാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. കണ്ടന്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? കണ്ടന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സീ ഓർഗനൈസേഷൻ ഓഫ് ദി കണ്ടന്റ്, ഓപ്ഷൻ ബി. കണ്ടന്റ് ബേസ്ഡ് ആണല്ലോ, സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ്ഡ് ആണ്, നമുക്ക് അത് ഒഴിവാക്കാം. ദെൻ ഡി പറയുന്നത് എന്താ? നേച്ചർ ഓഫ് ദി കണ്ടന്റ്. ഇവിടെ രണ്ടിടത്തും കണ്ടന്റിനെ പറ്റിയാണ് പറയുന്നത്, ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം നോക്കൂ. റെഡിനെസ് ആൻഡ് വിൽ പവർ, ഇറ്റ് വിൽ ബി ഡിപെൻഡിങ് അപ്പോൾ ദി ലേണർ. ലേണർ ബേസ്ഡ് ആണ് ഓർ ലേണിംഗ് ബേസ്ഡ് ആണ്. ദെൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ലേണർ, അഗെയിൻ ലേണർ ബേസ്ഡ് ആണ്. മാസ്റ്ററി ഓഫ് ദി സബ്ജക്ട് മാറ്റർ, ഇത് എന്താണ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത ലെവലിലേക്ക് പോകാം, അതിനെയാണ് മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത്. സോ മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത് ഡെലിവറിയുമായി ബന്ധപ്പെട്ടാണ്, മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദി കണ്ടന്റ്. കണ്ടന്റുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ബാക്കി മൂന്നും ഒന്നെങ്കിൽ മോഡ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ലേണറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ. ക്ലിയർ അല്ലേ? സോ ആറ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഫോളോയിങ് മീ, റൈറ്റ്? മൂവിങ് ഓൺ.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ലേണിംഗ് ഓഫ് ലേണേഴ്സ്? ലേണേഴ്സിന്റെ ലേണിംഗിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് താഴെ തന്നിരിക്കുന്നവർ ഏതൊക്കെയാണ്? ഫാമിലി സ്ട്രക്ചർ, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ടൈപ്പ് ഓഫ് സ്കൂൾ. ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ലേണിംഗിനെ അഫക്ട് ചെയ്യും? ഇതെല്ലാം ജനറൽ സെൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജനറൽ കൺസെപ്റ്റിലുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നോർമലി കിട്ടാറുണ്ട്. ഓക്കെ, ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാം? പിയോറേ, ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും അഫക്ട് ചെയ്യാം. മീൻസ് ഒരു ഇൻഡിവിജ്വലെ സംബന്ധിച്ച് ആ വരുന്ന അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ലേണിങ്ങിനെ അഫക്ട് ചെയ്യാം. എന്നാൽ ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത മേജർ ഫാക്ടർ എന്നല്ല, ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവയെല്ലാം. ഫാമിലി സ്ട്രക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതേപോലെ അദ്ദേഹം പഠിക്കുന്ന സ്കൂൾ ആയാൽ പോലും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ടൈപ്പ് എല്ലാം തന്നെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്നാൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡിഫറൻറ്റ്. അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പിയർ ഗ്രൂപ്പ് അഫക്റ്റ് ചെയ്യുന്നു പറയുന്നത്, അല്ലെങ്കിൽ പ്രയർ എക്സ്പീരിയൻസ് അഫക്റ്റ് ചെയ്യുന്നു പറയുന്നത്. ഇതെല്ലാം പ്രോമിനന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇവിടെ നമ്മളോട് അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്ട് ലേണിംഗ്? ലേണേഴ്സിന് അഫക്ട് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം ഫാക്ടേഴ്സ് തന്നെയാണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എ ബി സി ആൻഡ് ഡി. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് വണ്ണിൽ തന്നിരിക്കുന്നത് ത്രീ അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷൻ, ആൻഡ് ലിസ്റ്റ് ടുവിൽ പറയുന്നത് ഡിസിപ്ലിനറി ആസ്പെക്ട്സ്. സോ ടീച്ചർ സെന്റേഡ്, ലേണർ സെന്റേഡ്, ലേണിംഗ് സെന്റേഡ്, മൂന്ന് ഡിഫറെന്റ് ആസ്പെക്ട്സിനെ പറ്റിയാണ്, അപ്രോച്ചുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡിസിപ്ലിനറി ആസ്പെക്ട് എങ്ങനെയാണ്? ഷെയർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി, ഇമ്പോസ്റ്റ്, സെൽഫ് കൺട്രോൾ. ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചേ. ടീച്ചർ സെന്റേഡ് ലേണിംഗ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? ലേണർ സെന്റേഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ലേണിംഗ് സെന്റേഡ് ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കും? അത് വെച്ചിട്ട് മാച്ച് ചെയ്യാം. ഓപ്ഷൻ സി, ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ ഇമ്പോസ്ഡ് ആണ്, ലേണർ സെന്റേഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് സെൽഫ് കൺട്രോൾഡ് ആണ്, ആൻഡ് ലേണിംഗ് സെന്റേഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഷെയർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ് ദാറ്റ് റൈറ്റ്? ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ്. ലിസൺ, അതായത് ലേണർ സെന്റേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ലേണർ സെന്റേഡ് ടീച്ചിങ് ആസ്പെക്ട്സ് എല്ലാം എടുത്താലും അവിടെ എല്ലാം ആരാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ലേണറിനെയാണ്. അതേസമയം ടീച്ചർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ ടീച്ചർ ഡിസൈഡ് ചെയ്യുന്നു, സ്റ്റുഡൻറ്റിന് അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളൊന്നുമില്ല. ലൈക്ക് ലെക്ചറിങ് ആണെങ്കിൽ എന്ത് പഠിപ്പിക്കുന്നു ടീച്ചർ തീരുമാനിക്കുകയാണ്, ടീച്ചർ അദ്ദേഹത്തിന്റെ വേയിൽ അത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നു. വേറാസ് ലേണർ സെന്റേഡ് ആണെങ്കിലോ, അവിടെ ടീച്ചർക്ക് അവിടെ റോൾ ഉണ്ട്. ടീച്ചർ മേ ഹാവ് ടു ക്രിയേറ്റ് ഗ്രൂപ്പ്സ്, ഓർ ടീച്ചർ മേ ഹാവ് ടു ബി ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. അപ്പോൾ അത്തരത്തിലൊക്കെ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് ടീച്ചറുടെ റോളാണ്. സോ ടീച്ചർ ഈസ് ദയർ, ടീച്ചർ ഷുഡ് ബി ദയർ. അതേപോലെ തന്നെ അതിൽ കൂടുതൽ പ്രോമിനൻസ് ആർക്ക് കൊടുക്കണം? സ്റ്റുഡൻറ്റിന് കൊടുക്കണം. അതാണ് ലേണർ സെന്റേഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ടീച്ചർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ലേണർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു പാർട്ടിസിപ്പേഷൻ. ലേണറുടെ പാർട്ടിസിപ്പേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ ടീച്ചർ സെൻട്രേഡ് ഇമ്പോസ്ഡ് ആണ്. കംപ്ലീറ്റ് ഡിസിഷൻസ് എടുക്കുന്ന ആരായിരിക്കും? ടീച്ചർ ആയിരിക്കും. അത് സ്റ്റുഡൻറ്റിൻ്റെ മേൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ് ടീച്ചർ സെൻ്റേഡ് എഡ്യൂക്കേഷൻ. ലേണർ സെൻ്റേഡ് ആണെങ്കിലോ രണ്ട് പേർക്കും റോളുണ്ട്. ഓക്കെ, ഷെയർഡ് റോളാണ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്, ഒരു ക്യാൻ സേ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. ആൻഡ് ലേണിംഗ് സെന്റേഡ് ആണെങ്കിലോ ലേണിംഗ് ആണ്, എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്ത് പഠിക്കണം. ലേണിംഗ് ഈസ് ദി ഇമ്പോർട്ടൻ്റ് തിങ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? സെൽഫ് കൺട്രോളിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി റൈറ്റ് മാച്ച്. തിരിഞ്ഞു പോരുത്, ബിക്കോസ് ലേണർ സെന്റേഡും ലേണിംഗ് സെന്റേഡും ആണ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ചാൻസ്, ബാക്കിയൊന്നുമില്ല. ലേണർ സെന്റേഡിനകത്ത് ടീച്ചർ ഉണ്ട് എന്ന് ഓർത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. സ്റ്റുഡൻറ്റിനും ടീച്ചർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ്, സ്റ്റുഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാണ് ലേണർ സെന്റേർഡ് അപ്രോച്ച്. ക്ലിയർ? ഇറ്റ് ക്ലിയർ?
ഓക്കെ, യു ക്യാൻ സി ടീച്ചേഴ്സ് ഇൻഡേ എന്ന് പറയുമ്പോൾ ഇമ്പോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ദിസ് അപ്രോച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ടീച്ചർ ബീയിങ് ദി സെൻട്രൽ ഫിഗർ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ലേണിംഗ് പ്രോസസ്. വെറാസ് ലേണേഴ്സ് ഇൻഡേ ആണെങ്കിലോ ഇറ്റ് ഇസ് ഷെയർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ആണ്. ദാറ്റ് മീൻസ് ദിസ് അപ്രോച്ച് എംഫസൈസസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ലേണർ. രണ്ടുപേരുടെയും പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അതിൽ ലേണറെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടീച്ചർ ശ്രമിക്കും. അതാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ ബോത്ത് ദി പാർട്ടീസ് എന്ന് പറഞ്ഞത്. ദെൻ ലേണിംഗ് സെന്റേഡ് ആണെങ്കിൽ സെൽഫ് കൺട്രോൾ അപ്രോച്ച് ആണ്. ദാറ്റ് മീൻസ് ദിസ് അപ്രോച്ച് ഫോക്കസ് ഓൺ ദി ലേണേഴ്സ് എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഡയറക്റ്റ് ദെയർ ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണർ സ്വയം പഠിക്കണം, ബിക്കോസ് ലേണിംഗ് ആണ് അവിടെ ഹാപ്പൻ ചെയ്യപ്പെടേണ്ടത്. സോ ലേണർ ഡ്യൂട്ടിയാണ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണ് അദ്ദേഹം പഠിക്കാന്നുള്ളത്. സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് അതാണ് മൂന്ന് അപ്രോച്ചസ്. നൗ ലെറ്റ് മീ മൂവ് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലേണേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ഹിസ് ഓർ ഹെർ ലേണിംഗ് എക്സ്പീരിയൻസ്. സ്റ്റേറ്റ്മെന്റ് ടു, ജെൻഡർ ഈസ് നോട്ട് എ സ്ട്രോങ് പ്രെഡിക്റ്റർ ഓഫ് അക്കാഡമിക് അച്ചീവ്മെന്റ്. പഠിക്കും ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അർത്ഥമാക്കുന്നത്, ശരിയാണോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ, ലേണേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ഹിസ് ഓർ ഹെർ ലേണിംഗ് എക്സ്പീരിയൻസ്. ബിക്കോസ് പ്രീവിയസ്ലി നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇതേ സെയിം ഏരിയയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതായത് ലേണറുടെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണല്ലോ. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, സോ ലേണിംഗ് എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യാത്ത ഒരു ഫാക്ടർ ആണെന്ന് പറയുന്നത് തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ, ജെൻഡർ ഈസ് നോട്ട് എ സ്ട്രോങ് പ്രെഡിക്റ്റർ ഓഫ് അക്കാഡമിക് അച്ചീവ്മെന്റ് ആണോ? അല്ല. മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഒരു അക്കാഡമിക് അച്ചീവ്മെന്റ് സ്ട്രോങ് പ്രെഡിക്റ്റർ അല്ല. സോ റൈറ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ട്രൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മേ നോട്ട് അഫക്ട് ലേണിംഗ്. താഴെ തന്നിരിക്കുന്ന കുറച്ച് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഇതിലേതൊക്കെയാണ് ലേണിങ്ങിനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അനദർ, റൈറ്റ്? അത് ആ ഒരു കൺസെപ്റ്റിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ലേണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ലേണിംഗ് എബിലിറ്റി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലേണർ എന്നുള്ള രീതിയിൽ വിഷ്വൽ ലേണർ, ഓഡിറ്ററി ലേണർ അങ്ങനെയുള്ള കൺസെപ്റ്റ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന പല ഡിഫറൻസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് ടീച്ചിങ്ങിനെ അല്ലെങ്കിൽ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്തത്? ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓപ്ഷൻ വൺ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്; ടു, ഹൈറ്റ്; സി, ബ്ലഡ് ഗ്രൂപ്പ്; ദെൻ ഡി, ഏജ്; ആൻഡ് ഇ, കോംപ്ലക്ഷൻ. സോ ഇതിൽ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതല്ല. ഓക്കെ, സോ തന്നിരിക്കുന്നത് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഡെഫിനറ്റ്ലി അഫക്റ്റ് ചെയ്യും, പിന്നെയാണ് ഒരു കൺഫ്യൂഷൻ, റൈറ്റ്? ഹൈറ്റ് അഫക്റ്റ് ചെയ്യില്ല ഫോർ ഷുവർ, ബ്ലഡ് ഗ്രൂപ്പ് അഫക്റ്റ് ചെയ്യില്ല, കോംപ്ലക്ഷൻ ഇറ്റ്സ് നോട്ട് എ മാറ്റർ. വാട്ട് അബൌട്ട് ഏജ്? വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് ലേണിംഗ് കേപ്പബിലിറ്റീസിൽ വേരിയേഷൻസ് ഉണ്ടാവാം. സോ ഏജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു അഡോളസൻ്റ് ലേണറും അഡൾട്ട് ലേണറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്ന ഏജിനെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേണിംഗ് എബിലിറ്റീസ് അവിടെ ഡിഫറൻസ് ഉണ്ട്. സോ ഏജ് എന്ന് പറയുന്നത് ഒരു അഫക്റ്റ് ചെയ്യുന്ന, ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ബി, സി ആൻഡ് ഇ. ബിയും സിയും ഇയും ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, എന്നാൽ എയും ഡിയും ദാറ്റ് അഫക്ട്സ് ലേണിംഗ്. എന്തുപറ്റി?
മിസ് നീന എന്താണ് അഫക്ട്സ് എന്നിട്ടിരിക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആവാഞ്ഞിട്ടാണോ? ഓക്കെ 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 ഫൈൻ 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 ആയിക്കോട്ടെ. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ് മീ മൂവ് ഓൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അസെൻഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അസെൻഷൻ സ്റ്റേറ്റ്മെന്റ് റീസൺ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അസെൻഷൻ പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് ഔട്ട് ഓഫ് ദി നീഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം സോ ദാറ്റ് സ്റ്റുഡൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് എയിംസ് ക്യാൻ ചൂസ് ഇന്റർ ഡിസിപ്ലിനറി, ഇൻട്രാ ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ബേസ്ഡ് കോഴ്സസ്. അസെൻഷൻ റീസൺ, ദി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫോളോയിങ് എ മാർക്ക് ഓർ പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം വിച്ച് ഓബ്സ്ട്രിക്ട്സ് ദി ഫ്ലെക്സിബിലിറ്റി ഫോർ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓർ കോഴ്സസ് ഇൻ ഓഫ് ദെയർ ചോയ്സ് ഇൻ ആൻഡ് ദെയർ മൊബിലിറ്റി ടു ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സി ബി സി എസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയുള്ള അഡ്വാൻറ്റേജ് ആണ്, റൈറ്റ്? സി ബി സി എസ് അഡോപ്റ്റഡ് ഔട്ട് ഓഫ് ദി നീഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി. എന്തിനു വേണ്ടിയാ? ഒന്ന്, ഫ്ലെക്സിബിലിറ്റി വേണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫ്ലെക്സിബിലിറ്റി വേണം. അത് ഏതൊക്കെ രീതിയിലായിരിക്കണം? അതുവഴി സ്റ്റുഡൻസിന് അവരുടെ ഇൻട്രസ്റ്റും എയിമും ഒക്കെ ഫോളോ ചെയ്യാൻ സാധിക്കണം, അവർക്ക് ഇന്റർ ഡിസിപ്ലിനറി, ഇൻട്രാ ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ബേസ്ഡ് കോഴ്സസ് ഫോളോ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുന്നത് ശരിയാണോ? ബിക്കോസ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അവിടെ എന്തൊക്കെയുണ്ട്? മൊബിലിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതേപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് ആർ ദേർ, കോർ കോഴ്സസ്, ദെൻ ഇലക്ടീവ് കോഴ്സസ് എല്ലാം ഉണ്ട്. അവിടെ ഇന്റർ ഡിസിപ്ലിനറി, ഇൻട്രാ ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ബേസ്ഡ് കോഴ്സസ് ഉണ്ട്. ഇതെല്ലാം വരുന്ന ഒരു സിസ്റ്റമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അപ്പോൾ തന്നിരിക്കുന്ന അസ്സഷൻ കറക്റ്റാണ്, സംശയമൊന്നുമില്ല. വാട്ട് അബൌട്ട് ദി റീസൺ? റീസൺ പറയുന്നത് എന്താ? ദി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫോളോയിങ് എ മാർക്ക് ഓർ പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം വിച്ച് ഓബ്സ്ട്രിക്ട്സ് ദി ഫ്ലെക്സിബിലിറ്റി ഫോർ സ്റ്റുഡൻസ് ടു സ്റ്റഡി സബ്ജക്ട്സ് ഓർ കോഴ്സസ് ഓഫ് ദിയർ ചോയ്സ് ആൻഡ് ദിയർ മൊബിലിറ്റി ടു ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇത് നമ്മളെങ്ങനെ എഴുതിക്കണം? അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ അസെഷനെ ഒരു ചോദ്യമായിട്ട് അങ്ങ് എഴുതിക്കുക. അസെഷൻ പറയുന്നത് എന്താ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്താണ് അതിനുള്ള റീസൺ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ അസെഷൻ്റെ ക്വസ്റ്റ്യനായി മാറി, റൈറ്റ്? സോ വൈ സി ബി സി എസ്? സി ബി സി എസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്താക്കണം? ക്വസ്റ്റ്യനാക്കി മാറ്റണം. വൈ സി ബി സി എസ്, എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടുമോ നോക്കി. ദി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫോളോയിങ് എ മാർക്സ് ഓർ പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം വിച്ച് ഓബ്സ്ട്രിക്ട്സ് ദി ഫ്ലെക്സിബിലിറ്റി. അതായത് മാർക്സും പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവം? ദി സ്റ്റുഡൻസ് ടു സ്റ്റഡി കോഴ്സസ് ഓർ സബ്ജക്ട്സ് ഓഫ് ദർ ചോയ്സ്, അവർക്ക് അവരുടെ ചോയ്സിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ സാധിച്ചിരുന്നില്ല ആൻഡ് അവർക്ക് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മൂവ് ചെയ്യാനും സാധിച്ചിരുന്നില്ല. ഓക്കെ, ഇതുകൊണ്ടാണ് സി ബി എസ് ഇസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ വൈ സി ബി സിസ് എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ അല്ലേ ഈ തന്നിരിക്കുന്ന റീസൺ ആണ്. സോ ഏതായിരിക്കണം റൈറ്റ് ആൻസർ? അസെഷൻ ഇസ് ട്രൂ ആൻഡ് റീസൺ ഇസ് ട്രൂ ആൻഡ് അസെഷൻ റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ. ഓക്കെ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ, റൈറ്റ്? എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇങ്ങനെയാണ് നമ്മൾ അസെഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അസെഷൻ വായിച്ചു നോക്കുക, ശരിയാണോ നോക്കുക. ശരിയാണെങ്കിൽ ആ അസെഷനെ നമ്മളൊരു ക്വസ്റ്റ്യനാക്കി മാറ്റുക. എന്തുകൊണ്ട് ഇത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസെഷൻ എന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീസൺ അതിനൊരു സൊല്യൂഷൻ ആണോ എന്ന് ചിന്തിച്ചാൽ മതി. സൊല്യൂഷൻ ആണെങ്കിൽ പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, സൊല്യൂഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അങ്ങനെയാണ് നമ്മൾ അസെഷൻ റീസൺ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വൺ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അസെഷൻ റീസൺ അല്ല. സ്റ്റേറ്റ്മെന്റ് വൺ പറയുന്നത് ഇൻഫോർമേറ്റീവ് ഇവാലുവേഷൻ ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ആർ റിപ്പോർട്ടഡ് ടു പാരന്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. സ്റ്റേറ്റ്മെന്റ് ടു, ഇൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ ദി ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ടു സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇൻ ദി ക്ലാസ് ഇറ്റ്സെൽഫ്. സോ പറയൂ,
രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമേറ്റീവ് വാല്യുവേഷനുമായി ബന്ധപ്പെട്ടാണ്, രണ്ടാം സ്റ്റേറ്റ്മെന്റ് സമ്മേറ്റീവ് വാല്യുവേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് റൈറ്റ്? ശരിയാണോ? ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണേ. ഇത് ഫോർമേറ്റീവ് വാല്യുവേഷൻ സമ്മേറ്റീവ് വാല്യുവേഷൻ കൺസെപ്റ്റ് എല്ലാം പറഞ്ഞതാണ്. സോ ഫോർമേറ്റീവ് വാല്യുവേഷൻ സമ്മേറ്റീവ് വാല്യുവേഷൻ മറന്നു പോരുത് കേട്ടോ. എന്താണ് ഫോർമേറ്റീവ് വാല്യുവേഷൻ? ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഇവാലുവേഷൻ നടത്തുവാണെങ്കിൽ അത് ഫോർമേറ്റീവ് വാല്യുവേഷൻ ആണ്. അതായത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡൻറ്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നു, ഓർ ഈവൻ ക്ലാസ് റൂമിൽ ചില റോൾ പ്ലേയിങ് കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? ഫോർമേറ്റീവ് ആണ്. മീൻസ് ലെക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്ക് അറിയണം. അതിനുവേണ്ടി അങ്ങനെ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോർമേറ്റീവ് എന്ന് പറയും. അതേസമയം ആ പോർഷൻ എൻഡ് ചെയ്തിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് യൂണിറ്റ് എൻഡ് ടെസ്റ്റ്, ഇയർ എൻഡ് ടെസ്റ്റ്, മന്ത് എൻഡ് ടെസ്റ്റ്, ടേം എക്സാമിനേഷൻ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, ഫോർമേറ്റീവ് ആണെങ്കിലോ ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, ഫോർമേറ്റീവ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നു, ഫോർമേറ്റീവ് ആണ്. അങ്ങനെ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യുന്ന ഒബ്സർവേഷൻ ആയാലും അത് ഫോർമേറ്റീവ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇവാലുവേഷനെയാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ എൻഡിലാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് സമ്മേറ്റീവ് ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻ നിങ്ങൾ നോക്കി. ആദ്യം പറയുന്നത് എന്താ? ഇൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓവറോൾ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ആർ റിപ്പോർട്ടഡ് ടു പാരന്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ആണോ? അല്ല, ഫോർമേറ്റീവ് അല്ല, അത് സമ്മേറ്റീവ് ആണ്. റൈറ്റ്, എൻഡ് ഓഫ് ദി ഇയർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സമ്മേറ്റീവ് ആണ്. ഇൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്സ് ടു സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ്സെൽഫ്. ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫോർമേറ്റീവ് ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണിരിക്കുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ആർ ഫോൾസ്. ഓക്കെ, കേട്ടോ. ഇനി വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് സമ്മേറ്റീവ് വാലുവേഷൻ ഇൻ ഇവാലുവേഷൻ പ്രോസസ്? താഴെ തന്നിരിക്കുന്നത് സമ്മേറ്റീവ് വാലുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്താണ്. ഒന്നെങ്കിൽ സമ്മേറ്റീവ് വാല്യുവേഷനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ ഫോർമേറ്റീവിനെ പറ്റി ചോദിക്കും, ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷനെ പറ്റി ചോദിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ടൈപ്പിനെ പറ്റി ചോദിച്ചിട്ട് ഇത്തരം ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതുക. താഴെ തന്നിരിക്കുന്നത് ഏതാണ്? എ ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ്സെൽഫ്. ഏത് ടൈപ്പാണ്? ആലോചിക്കുക. ക്ലാസ് റൂമിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഫോർമേറ്റീവ് വാല്യുവേഷൻ്റെ ആണ്. രണ്ടാമത്തെ, ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ് ടു സ്റ്റുഡൻസ് ഹാവിംഗ് ആഫ്റ്റർ ഹാവിംഗ് ട്രാൻസാക്റ്റഡ് ദി കോഴ്സ് വർക്ക്. ഏതാണ്? ഡ്യൂറിംഗ് ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം ദി ടീച്ചർ പ്രൊവൈഡ്സ് എ ഫീഡ്ബാക്ക്. ക്ലാസ് റൂമിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അപ്പോൾ തന്നെ കൊടുക്കുവാണ് ഫോർമേറ്റീവ്. ദി ലേണേഴ്സ് മോട്ടിവേഷൻ ഇസ് റേസ്ഡ് ബൈ ടീച്ചർ ത്രൂ എ ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടത്തുന്നു. അതും ഫോർമേറ്റീവ് ആണ്. ഗ്രേഡ്സ് അവാർഡ് ചെയ്യുക, മാർക്സ് അവാർഡ് ചെയ്യുക, ഇതെല്ലാം എന്താണ്? സമ്മേറ്റീവ് വാല്യുവേഷന് എക്സാമ്പിൾ ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. യെസ്, ഓ ബി ഫോർ ഷുവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും ഫോർമേറ്റീവ് വാല്യുവേഷൻ. ഇതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ തരണം കേട്ടോ. ഇപ്പോൾ രണ്ട് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ ഈ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്തുന്നുള്ളത് ഈ പി വൈക്കു തന്നെ മനസ്സിലാക്കാമല്ലോ. സോ വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ടു ഡിസ്ക്രൈബ് ഫോർമേറ്റീവ് വാലുവേഷൻ? എ ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ് ടു സ്റ്റുഡൻസ് ആഫ്റ്റർ ഹാവിംഗ് ട്രാൻസാക്റ്റഡ് ദി കോഴ്സ് വർക്ക്. എ ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ്സെൽഫ്. ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ആർ റിപ്പോർട്ടഡ് ടു പാരന്റ്സ് എവറി 6 മന്ത്സ്. ദി ടീച്ചർ ഗിവ്സ് മാർക്സ് ടു സ്റ്റുഡൻസ് ഇൻ ദി ഫൈനൽ എക്സാമിനേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി. ഓക്കെ, ബാക്കി തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസ് എന്താണ്? സമ്മേറ്റീവ് വാല്യുവേഷനെ പറ്റിയാണ്. ഓപ്ഷൻ ബി മാത്രമാണ് ഫോർമേറ്റീവ് വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, സോ ഇനി ആ കൺസെപ്റ്റ് ഒന്ന് ഡീപ്ലി മനസ്സിലാക്കാം. ഫോർമേറ്റീവ് പ്ലേസ്മെന്റ്, സമ്മേറ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, നാല് ലിസ്റ്റ് വണ്ണി തന്നിട്ടുണ്ട്, നാല് ഇവാലുവേഷൻ പ്രോസസ്. അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ആണ് ലിസ്റ്റ് ടു തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ്, ദി പർപ്പസ് ഈസ് ടു ചെക്ക് ദി ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ ദി കോഴ്സ് ഓർ സബ്ജക്ട് എൻട്രൻസ് എക്സാം ക്യാൻ ബി കണ്ടക്റ്റഡ് ഫോർ ദി സെയിം. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ദി സ്റ്റുഡൻറ് വിത്ത് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ സക്സസ് ഓർ ഫെയിലിയർ ഇൻ അറ്റൈനിങ് ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്.
തേർഡ് വൺ, ദിസ് ഇവാലുവേഷൻ പ്രൊവൈഡ്സ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി പോസിബിൾ കോസസ് ഫോർ പ്രോബ്ലംസ് ഓഫ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ജഡ്ജിങ് ദി വർത്ത് ഓഫ് ദി പ്രോഗ്രാം അറ്റ് ദി എൻഡ് ഓഫ് പ്രോഗ്രാം ആക്ടിവിറ്റീസ്. ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് യു ഇഫ് യു അറ്റൻഡ് ദി ക്ലാസ് യു നോ വാട്ട് ഈസ് പ്ലേസ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക്, റൈറ്റ്? ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ക്ലിയർ ആയിരുന്നു, റൈറ്റ്? പ്ലേസ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്താണ്? പ്ലേസ്മെന്റ് ഇവാലുവേഷൻ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ ആണ്. അതായത് ഒരു സ്റ്റുഡൻറ്റിനെ ഏത് ക്ലാസ്സിൽ പ്ലേസ് ചെയ്യണം, അദ്ദേഹത്തിന് ആ ഒരു റോളിൽ വരാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടക്റ്റ് ചെയ്യുന്ന ഇവാലുവേഷനെയാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എൻട്രൻസ് എക്സാമിനേഷൻ. ഇനി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനോ? ഈ കുട്ടി എന്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ യു വാണ്ട് ടു നോ ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻസ്. ആ സാഹചര്യങ്ങളിലൊക്കെ ഡയഗ്നോസ് ചെയ്യും, ലൈക്ക് ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ തന്നെ ടീച്ചർ അവിടെ ഒരു ഡോക്ടറെ റോളാണ് പ്ലേ ചെയ്യുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും, ആ ലേണിംഗ് എന്തുകൊണ്ട് ഹാപ്പൻ ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനെയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ മാച്ച് ചെയ്തോ? സി ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ സക്സസ് ഓർ ഫെയിലിയർ ഇൻ അറ്റെയിനിങ് ഓർ അറ്റെയിനിങ് ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അവിടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ, മീൻസ് ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് സ്റ്റുഡൻസ് കിട്ടാനും സഹായിക്കും, റൈറ്റ്? സെക്കൻഡ് വൺ, പ്ലേസ്മെന്റ് ഇവാലുവേഷനോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എൻട്രൻസ് എക്സാം എന്നൊരു വേടോടെ ഉണ്ട്, കണ്ടോ? എൻട്രൻസ് എക്സാം, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. സോ ദി പർപ്പസ് ഈസ് ടു ചെക്ക് ദി ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദി ഓഫ് എ സ്റ്റുഡൻറ് ഫോർ എ കോഴ്സ് സബ്ജക്ട്. ആ ഒരു കോഴ്സിലോ സബ്ജക്റ്റിലോ ജോയിൻ ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, എബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനാണ് ഇത്തരം എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സമ്മേറ്റീവ്, സമ്മേറ്റീവ് എന്താണ്? ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ജഡ്ജിങ് ദി വർത്ത് ഓഫ് എ പ്രോഗ്രാം അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം ആക്ടിവിറ്റീസ്. പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു, അതായത് ആ ഒരു ഇപ്പോൾ എം കോം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എം ബി എ കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ടുവേർഡ്സ് ദി എൻഡ് അതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കണം, അവാർഡ് കൊടുക്കണം, ഗ്രേഡ് കൊടുക്കണം, ആ ഒരു പർപ്പസിന് വേണ്ടി ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. അതിന്റെ വെർത്ത് അളക്കാൻ വേണ്ടിയുള്ള ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക്കോ? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ദിസ് ഇവാലുവേഷൻ പ്രൊവൈഡ്സ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദി പോസിബിൾ കോസസ് ഓഫ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ്. ലേണിംഗ് ലേണിംഗുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ട് ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നില്ല, സോ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അസർട്ടൈൻ ചെയ്യാനാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ടൈപ്പ് ഇവയാണ്. ഇത് കൂടാതെ ക്രൈറ്റീരിയൻ റെഫറൻസ്, നോം റെഫറൻസ്, ദെൻ ഇപ്സേറ്റീവ് ഇവാലുവേഷൻ പോലുള്ള പല ഇവാലുവേഷൻ ടൈപ്പ്സ് ഉണ്ട്. അവയെല്ലാം നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പുട്ട് ദി ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസ് ഇൻ ദി ലൈറ്റ്സ് ഓഫ് ദി പ്രോസസ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റം. ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ സ്റ്റെപ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ്. സെക്കൻഡ്, ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡേറ്റ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയൻ, ഫോർമുലേഷൻ ഫോർ ജഡ്ജ്മെന്റ്സ് ആൻഡ് ടേക്കിംഗ് ഓഫ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ഇതിൽ ഏതൊക്കെ ആയിരിക്കണം സീക്വൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏതായിട്ട് ആദ്യം കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യും, ഏതായിരിക്കണം ആദ്യം വരേണ്ടത്, രണ്ടാമത്തെ ആക്ടിവിറ്റി ഏതാണ്, അങ്ങനെ ഒന്ന് എഴുതി നോക്കും. ആദ്യത്തെ സ്റ്റേജ് എന്തായിരിക്കണം? നമ്മളൊരു ഒരു സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയൻ, ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജോ? അതിനുശേഷം ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കും? വിൽ ഗോ ഫോർ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തു, ടെസ്റ്റിന്റെ റിസൾട്ട്, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേജ് അവർ പറഞ്ഞിട്ടില്ല, ടെസ്റ്റിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഡേറ്റ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ഫോർമുലേഷൻ ഓഫ് ജഡ്ജ്മെന്റ് ഇൻ ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ഫൈനലി ആ ഒരു നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഡേറ്റ
ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. ഇതാണ് ഒരു ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ ഡിഫറൻറ്റ് പ്രോസസ്സ്. ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജഡ്ജ്മെന്റ്സ് എങ്ങനെയാണ് പെർഫോമൻസ് ഉള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. സോ ദി റൈറ്റ് ആൻസർ ഈസ് സി എ ബി ഡി, അതായത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ ടേക്സ് ഇൻ ടു അക്കൗണ്ട്, റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ, സബ്ജക്റ്റീവ് പെർസെപ്ഷൻ ഓഫ് പബ്ലിക് ഇഷ്യൂസ്, നിയർ കൗണ്ടിങ് ഓഫ് സൊസൈറ്റൽ ഡെവലപ്മെന്റ്സ്, ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പബ്ലിക് റീസണിങ്, എക്സ്റ്റെൻസീവ് ആർഗ്യുമെന്റ്സ് ഓൺ ഇനിക്വിറ്റീസ്. സോ ജസ്റ്റ് ഒന്ന് പറയാം, റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതായത് ജനറലി ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നോട്ട് ചെയ്യാനാണ്. നമ്മൾ എത്രമാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, എത്രമാത്രം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെ മനസ്സിലാക്കാനാണ് റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ മീനിങ് മാത്രം ഓർമ്മ വെച്ചാൽ മതി, ഇതൊരു അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രം. സോ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പബ്ലിക് റീസണിങ് പർപ്പസിന് വേണ്ടിയാണ് ഇതൊക്കെ വച്ചുകൊണ്ടാണ് നമ്മൾ റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. സോ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റീവ് വേയിൽ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ഇവാലുവേഷൻ ഹാപ്പൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പബ്ലിക് റീസണിങ് ഈസ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്ഷൻ ഓർ വാട്ട് റിഫ്ലക്ഷൻ റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ ടേക്സ് ഇൻ ടു അക്കൗണ്ട്. അതായത് ജനറലി ഇങ്ങനെ പറയാൻ പറ്റും, റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, തോട്ട്ഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ നടത്തുന്നു, അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഹാപ്പൻ ചെയ്യുമ്പോഴാണ് റിഫ്ലക്ഷൻ വരുന്നത്. ചിന്തിക്കുന്നു, ആ സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം വരുമ്പോഴാണ് റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ ഇതെല്ലാം ഉണ്ടാവണം, ഒരു തോട്ട്ഫുൾ കൺസിഡറേഷൻ ഉണ്ടാവണം, അനാലിസിസ് ഉണ്ടാവണം, ആൻഡ് അവർ ഓൺ ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാവണം. ഇതെല്ലാം ചേരുമ്പോഴാണ് റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ആ ഒരു ജസ്റ്റ് ആ കൺസെപ്റ്റ് എന്നുള്ള രീതി മാത്രം ഓർത്താൽ മതി. ഓക്കെ, അഗെയിൻ മാച്ച് ദി ഫോളോയിങ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ, നോം റെഫറൻസ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് സമ്മേറ്റീവ് അറിയാം, ക്രൈറ്റീരിയൻ റെഫറൻസ് എന്താണ്, നോം റെഫറൻസ് എന്താണ്? നോം ക്രൈറ്റീരിയ, ഒരു സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആണ്. മറ്റ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നോം റെഫറൻസ് എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഫോർമേറ്റീവ് ഇവാലുവേഷൻ കമ്പെയർസ് വൺ സ്റ്റുഡൻറ് വിത്ത് അനദർ സ്റ്റുഡൻറ്. ഏത് ടൈപ്പാണത്? കമ്പെയർസ് ദി പ്രോഗ്രസ് ഓഫ് എ സ്റ്റുഡൻറ് എഗെയിൻസ്റ്റ് പ്രീ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ യൂസ് പ്രൈമർലി ഫോർ മോട്ടിവേഷണൽ ആൻഡ് മോണിറ്ററിംഗ് പർപ്പസ് ഓഫ് ലേണിംഗ്. എന്തിനു വേണ്ടിയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? ഇതാണ് അതിൻ്റെ പർപ്പസ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിനെ മോട്ടിവേറ്റ് ചെയ്യുക. ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വഴി അവരെ അതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുക, ആ ഒരു മോട്ടിവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നോർമലി കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ യൂസ് ഇത് പ്രൈമർലി ഫോർ ഗ്രേഡേഷൻ ഓഫ് പ്രോഗ്രസ് മെയിൻ. പ്രോഗ്രസ് എത്രമാത്രം ഉണ്ട് അതിനെ ബേസ് ചെയ്ത് ഗ്രേഡ് കൊടുക്കുക. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇനി ക്രൈറ്റീരിയൻ ആൻഡ് നോം എന്താണ് കൺസെപ്റ്റുകൾ? ക്രൈറ്റീരിയൻ ആൻഡ് നോം എന്ന് നോക്കിയേക്കുക. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്, ലൈക്ക് 50% കൂടുതൽ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും എന്ന് പറയുകയാണെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആണ്. സോ കമ്പെയർസ് ദി പ്രോഗ്രസ് ഓഫ് എ സ്റ്റുഡൻറ് എഗെയിൻസ്റ്റ് പ്രീ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ്, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിനെ വെച്ചുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് അളക്കുവാണെങ്കിൽ അതിനെ ക്രൈറ്റീരിയൻ റെഫറൻസ് എന്ന് പറയും. അതേസമയം നോം റെഫറൻസ്ഡോ? നോം റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്. കമ്പെയർസ് വൺ സ്റ്റുഡൻറ് വിത്ത് അനദർ സ്റ്റുഡൻറ്. ലൈക്ക് ഇപ്പോൾ നമ്മളുടെ മാർക്കിങ്ങിനകത്ത് പെർസെൻറ്റൈൽ കാണാറുണ്ട്, റൈറ്റ്? പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മറ്റ് സ്റ്റുഡൻസിനേക്കാൾ എത്ര മുകളിലാണ് എന്നുള്ളതാണ് പെർസെൻറ്റൈൽ കാണിക്കുന്നത്. പെർസെൻറ്റൈൽ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് നോം റെഫറൻസ് ഇവാലുവേഷൻ. നോമിലാണ് പെർസെൻറ്റൈൽ വരുന്നത്. അതേസമയം നമ്മളൊരു ഗ്രേഡ് ഒക്കെ പറയില്ലേ, എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, അതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്രൈറ്റീരിയ റെഫറൻസ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഓർക്ക. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അഡോളസെന്റ്? അഡൾട്ട് ലേണർ, അഡോളസെന്റ് ലേണർ. സോ അഡോളസെന്റ് ലേണറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് പറയുക, ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ് ഫ്രം അഡൾട്ട് കൺട്രോൾ, റാപ്പിഡ്
സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഇമോഷണലി മെസ്സേജ്, ആക്ട്സ് റാഷണലി, ഇൻക്രീസ് ദ ഫോക്കസ് ഓൺ ആക്ടിവിറ്റീസ് വിത്ത് പിയർ ഗ്രൂപ്പ്സ്. സോ അഡോളസെന്റ് ആൻഡ് അഡൽട്ട് ലേണർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്താൽ മതി. അഡൽട്ട് ലേണർ ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കുന്നു, അവർ കുറച്ചുകൂടി റാഷണൽ ആയിരിക്കും ഡിസിഷൻ എടുക്കുമ്പോൾ, അവർ കൂടുതൽ ചിന്തിച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഒരുപാട് സൈക്കോളജിക്കൽ റാപ്പിഡ് ചേഞ്ചസ് ഒന്നും അഡോളസെന്റ് അഡൽട്ട് ലേണേഴ്സിൽ ഉണ്ടാവുന്നില്ല. ഇതിനെല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോർമലി അഡോളസെന്റ് ലേണർ എന്ന് പറയുമ്പോൾ. അഡോളസെന്റ് ആ ഒരു ടൈം പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്ന ഇരിച്ചാൽ മതി. അതായത് ഒന്ന്, അഡൾട്ട് കൺട്രോളിൽ നിന്നും ഒഴിവായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി മാക്സിമം എഫർട്ട് എടുക്കും. അതായത് ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ് അവിടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. രണ്ടാമതായിട്ട് റാപ്പിഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഒരുപാട് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇവരിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇമോഷണലി മെച്യുവേർഡ് അല്ല. അത് അഡൾട്ട് ലേണറാണ് ഇമോഷണലി മെച്യുവർ ആവുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അഡോളസെന്റ് ലേണേഴ്സിന്. ആൻഡ് റാഷണലി ആക്ട് ചെയ്യുന്നതും ആരാണ്? അഡൾട്ട് ലേണറാണ്, അഡോളസെന്റ് ലേണർ അല്ല. ദാറ്റ് ഇൻക്രീസസ് ഫോക്കസ് ഓൺ ആക്ടിവിറ്റീസ് വിത്ത് പിയർ ഗ്രൂപ്പ്. ഫ്രണ്ട്സ് ഗ്രൂപ്പും ഫ്രണ്ട് സർക്കിൾസിനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അഡോളസെന്റ് ലേണറാണ്. സോ യു ക്യാൻ സേ എ, ബി ആൻഡ് ഇ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇതെല്ലാം കൺസെപ്റ്റ് എന്നുള്ള രീതി ഓർക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, സ്വയം ട്രൈസ് ടു ടേക്ക് ദി ബെസ്റ്റ് ടീച്ചിംഗ് ലേണിംഗ് റിസോഴ്സസ് ടു ഓൾ സ്റ്റുഡൻസ് ത്രൂ. എങ്ങനെയാണ് സ്വയം ഈ ടീച്ചിംഗ് ലേണിംഗ് റിസോഴ്സസ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ ലാസ്റ്റ് ഡേയിലെ ക്ലാസ്സിൽ പറഞ്ഞതാണ് നാല് കോൺഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് നാല് കോൺഫറൻസ്? ഒന്ന്, വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. രണ്ടാമതായിട്ട് വീഡിയോ ലെക്ചേഴ്സിന് ശേഷം എന്തായിരുന്നു? മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസിന് ശേഷം ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ക്യൂസസ് ആൻഡ് അസസ്മെൻ്റ് നടത്തിയിരുന്നു. ഈ നാല് കോൺഫറൻസ് ആണ് സ്വയം പ്ലാറ്റ്ഫോമിലുള്ളത്. ഇതിലേതാണ് ഇവിടെ തന്നിരിക്കുന്നത് മാത്രം നോക്കിയാൽ പോരെ. സെമിനാർസ് വഴിയാണോ, വീഡിയോ ലെക്ചേഴ്സ് വഴിയാണോ, ക്ലാസ് റൂം ടീച്ചിങ് വഴിയാണോ, കോൺഫറൻസ് വഴിയാണോ, ഏതുവഴിയാണ് സ്വയം ആക്ട് ചെയ്യുന്നത്? സ്വയം പ്ലാറ്റ്ഫോമിൽ റെക്കോർഡഡ് വീഡിയോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ വീഡിയോ ലെക്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഗുഡ് ഓൾട്ടർനേറ്റീവ് ടു ഇപ്സേറ്റീവ് അസസ്മെന്റ്? വാട്ട് ഈസ് ഇപ്സേറ്റീവ് അസസ്മെന്റ്? എന്നാലല്ലേ അതിന്റെ ഓൾട്ടർനേറ്റീവിനെ പറ്റി പറയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കഴിഞ്ഞ സ്കൂറിലെ കഴിഞ്ഞ വീക്കെൻഡ് എക്സാമിനേഷനിലെ മാർക്ക് എന്ന് പറയുന്നത് 40 ആയിരുന്നു വിചാരിക്കുക. ഈ വീക്കെൻഡ് എക്സാം ആയപ്പോൾ നിങ്ങൾ അതിനകത്ത് 60 മാറി. ഓക്കെ, കഴിഞ്ഞ വീക്കെൻഡ് എക്സാം 40 ആയിരുന്നു, ഈ വീക്കെൻഡ് എക്സാമിലേക്ക് 60 മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുവാണെങ്കിൽ അത് ഇപ്സിറ്റീവ് അസസ്മെന്റ് ആണ്. അതായത് ഇവിടെ മറ്റൊരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്കോർ ആ ഇൻഡിവിജ്വലിൻ്റെ തന്നെ പ്രീവിയസ് സ്കോറുമായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇപ്സിറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്കോർ അല്ലെങ്കിൽ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇപ്സിറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്സിറ്റീവ് അസസ്മെന്റിനുള്ള ഓൾട്ടർനേറ്റീവ്, അതിന് പകരം ഉപയോഗിക്കാവുന്ന അസസ്മെന്റ് ഏതൊക്കെയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നോം റെഫറൻസ്ഡ്, അവിടെ പേഴ്സൺ സെൽഫ് കമ്പയർ ചെയ്യുന്നതിന് പകരം ആരുമായിട്ട് കമ്പയർ ചെയ്യും? മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യും. ഇത് പോസിബിൾ അല്ലേ? നമ്മൾ സ്വയം നമുക്ക് പകരം ആ ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വലിന്റെ പ്രീവിയസ് സ്കോറുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഏതൊക്കെ രീതി ചെയ്യാൻ പറ്റും? ആ ഇൻഡിവിജ്വലിന്റെ ക്ലാസ്സിലുള്ള മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യാം, നോം റെഫറൻസ് പോസിബിൾ ആണ്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കോർ സെറ്റ് ചെയ്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാം. അതായത് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 57 ആണ്, നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഗുഡ്. അതിൽ താഴെയാണെങ്കിൽ ബാഡ്. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ് ആണ്. ദാറ്റ് ഇസ് അഗെയിൻ പോസിബിൾ. അതേപോലെ പോർട്ട്ഫോളിയോ അസസ്മെന്റ് ഇറ്റ്സ് ഓൾസോ പോസിബിൾ. പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം ഡിഫറെൻറ്റ് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്, ഈ ഓരോ കോഴ്സും ഒരു പോർട്ട്ഫോളിയോ ആണ്, അത്രയും എത്രമാത്രം കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ നോളജിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അസസ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ ഏരിയാസ് അദ്ദേഹം കവർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് കൈവശമുണ്ട്, ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ എന്ന് അസസ് ചെയ്യുക, ആ ഒരു കളക്ഷൻ അസസ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് മെത്തേഡും ഇപ്സിറ്റീവ് അസസ്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞു. ഇതിന് പകരം ഉപയോഗിക്കാൻ അസസ്മെന്റ് മെത്തേഡ്സ് ആണ് ഇവയെല്ലാം. സോ ഓൾ ഓഫ് ദി എബോ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അതിന് പകരം ഉപയോഗിക്കാവുന്നതാണ് ഓൾ ഓഫ് ദി എബോ. ഈ പറയുന്ന എല്ലാ മെത്തേഡും ഇപ്സിറ്റീവ് അസസ്മെന്റിന് പകരം ഉപയോഗിക്കാം. ഓക്കെ ആണോ?
മനസ്സിലായോ? പ്ലീസ് പറയൂ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണേ. ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ യൂസ്ഡ് ടു മോണിറ്റർ സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഡ്യൂറിംഗ് ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്? പെട്ടെന്ന് പറഞ്ഞു ആൻസർ. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള അസസ്മെന്റ്, സമ്മേറ്റീവ്, ഫോർമേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്ലേസ്മെന്റ്. റൈറ്റ് ആൻസർ ഈസ് യെസ്, ഫോർമേറ്റീവ് അസസ്മെന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൺലൈൻ ടൂൾസ് ഈസ് യൂസ്ഡ് ഫോർ ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്? ലൈവ് പോളിംഗ് ഫീഡ്ബാക്കിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്നത് ഏതാണ്? എഡ് പെസിൽ, മൈൻഡ് മീറ്റർ, ഗൂഗിൾ ഡോക്സ്, മെന്റി മീറ്റർ. പോളിംഗ് സർവേസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആദ്യം പറഞ്ഞ ടൂളാണ് മെന്റി മീറ്റർ. സോ മെന്റി മീറ്റർ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ്. സർവേ, പോളിംഗ്, പോളിംഗ് അതേപോലെ ഫീഡ്ബാക്ക്സ് അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ് മെന്റി മീറ്റർ. ലൈക്ക് ഗൂഗിൾ ഫോംസ് നമ്മൾ യൂസ് ചെയ്യില്ലേ, അതേ രീതിയിൽ ഉപയോഗിക്കാവുന്ന ടൂളാണ് മെന്റി മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഗൂഗിൾ ഡോക്സ് ഇൻ ഐ സി ടി ബേസ്ഡ് ടീച്ചിങ്? ഐ സി ടി ബേസ്ഡ് ടീച്ചിങ്ങിൽ ഗൂഗിൾ ഡോക്സ് എങ്ങനെയാണ്, എന്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം? ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, കണ്ടന്റ് ക്രിയേഷൻ, മൈൻഡ് മാപ്പിംഗ്, ഇന്ററാക്റ്റീവ് വീഡിയോസ്. ഇതിനെല്ലാത്തിനും വേണ്ടിയുള്ള ടൂളുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കണ്ടന്റ് ക്രിയേഷൻ. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻവോൾവ്സ് നോയിങ് ഹൗ ടു പെർഫോം ടാസ്ക് ഓർ മോട്ടോർ സ്കിൽസ്? സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസിനെ പറ്റിയാണ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ, ഒരു സൈക്കോളജിക്കൽ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടാസ്കുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെമ്മറി ഏതാണ്? സെമാൻറ്റിക് മെമ്മറി, പ്രൊസീജിയർ മെമ്മറി, എപ്പിസോഡിക് മെമ്മറി ആൻഡ് പ്രൈമിംഗ്. സോ കൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ആക്ച്വലി പ്രൊസീജിയറാണ്, ഒരു കാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെമ്മറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ട മെമ്മറി എന്ന് പറയുമ്പോൾ അത് പ്രൊസീജിയർ മെമ്മറിയുടെ ഭാഗമാണ്. സോ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഒന്ന് മനസ്സിലാക്കാം. സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു അവർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി വേൾഡ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു, നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ കൺസെപ്റ്റ്സ്, നമ്മളുടെ ഐഡിയാസ്, നമ്മൾ മനസ്സിലാക്കുന്ന ഫാക്ട്സ്, ഇവയാണ് സെമാൻറ്റിക് മെമ്മറിയുടെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ പ്രൊസീജിയർ മെമ്മറി ആണെങ്കിലോ, ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി സ്റ്റോഴ്സ് ഹൗ ടു പെർഫോം ടാസ്ക് ഫോർ സ്കിൽസ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ റിമെമ്പറിംഗ് ഹൗ ടു റൈഡ് എ ബൈക്ക്, പ്ലേ ആൻ ഇൻസ്ട്രുമെന്റ് ഓർ ടൈം. ഇങ്ങനെയുള്ള നമ്മളുടെ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ പ്രൊസീജിയറൽ മെമ്മറിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ എപ്പിസോഡിക് മെമ്മറി, ഇറ്റ് റെഫേഴ്സ് ടു മെമ്മറീസ് ഓഫ് സ്പെസിഫിക് ഇവൻറ്റ്സ് ഓ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഓരോ ഇവൻറ്റുകളുടെയും മെമ്മറീസോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇതെല്ലാം നമ്മളുടെ മനസ്സിലൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് ഈ ഒരു എപ്പിസോഡിക് മെമ്മറിയിലാണ്. ദെൻ പ്രൈമിംഗ്, പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ഫിനോമിനൻ വെയർ എക്സ്പോഷർ ടു എ സ്റ്റിമുലസ് ലൈക്ക് എ വേർഡ് ഓർ ഇമേജ് ഇൻഫ്ലുവൻസ് അവർ റെസ്പോൺസ് ടു എ ലേറ്റർ സ്റ്റിമുലസ്. സോ ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് റിമെമ്പറിംഗ് ഹൗ ടു പെർഫോം ടാസ്ക്. അതായത് നമ്മളൊരു കാര്യം കേട്ടു, ആ ഒരു കാര്യം കേട്ടത് നമ്മുടെ മനസ്സിലുണ്ട്, പിന്നീട് ഫ്യൂച്ചറിൽ മറ്റൊരു കാര്യം ചെയ്തപ്പോൾ ഈ ഒരു ഓർമ്മ കാരണം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാണ്. ഇതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഫസ്റ്റ് ഇവന്റ് ഹാപ്പൻ ചെയ്തു, ഒരു വേർഡോ മറ്റോ ഇമേജോ നമ്മൾ കണ്ടു. ഈ ഇമേജ് കണ്ടപ്പോൾ ഇമേജിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇമേജ് ഇന്നതിനെ പറ്റിയായിരുന്നു, ആ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളോട് ആരോ ഒരാൾ ആ ഇമേജിനെ പറ്റി ചോദിക്കുമ്പോൾ അന്നത്തെ കണ്ടതിനെ വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിനെയാണ് പ്രൈമിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ഫിനോമിനൻ വെയർ എക്സ്പോഷർ ടു എ സ്റ്റിമുലസ്, നമുക്കൊരു സ്റ്റിമുലസ് അവർ ഉണ്ടായിരുന്നു, ഉണ്ടായി, അത് കാരണം ഇറ്റ് ഇൻഫ്ലുവൻസ് അവർ റെസ്പോൺസ് ടു ലേറ്റർ സ്റ്റിമുലസ്. നമ്മളങ്ങനെ ആ ഒരു സ്റ്റിമുലസിൽ പെട്ടത് കാരണം നമ്മുടെ ലേറ്ററിലുള്ള മറ്റൊരു സ്റ്റിമുലസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ പെട്ടെന്നൊരു എക്സാമ്പിൾ എനിക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക, നമ്മളൊരു കാര്യം ഒരു സംതിങ് ഹാപ്പൻ ടു അസ് ലൈക്ക് ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു കാര്യം,
ആ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കാരണം ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുവാണ്, അല്ല ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യത്തെ അഫക്റ്റ് ചെയ്യുവാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെല്ലാം പ്രൈമിംഗ് ആണ്. അതായത് ആ ഇവന്റിലെ സിറ്റുവേഷൻ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ കോപ്പി ചെയ്യും, അതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഓർക്കുക, സെമാന്റിക് മെമ്മറി നമ്മൾ പറഞ്ഞു, പ്രൊസീജിയർ മെമ്മറി പറഞ്ഞു, എപ്പിസോഡിക് മെമ്മറി പറഞ്ഞു, ദെൻ പ്രൈമിംഗ് കൺസെപ്റ്റ് പറഞ്ഞു. ഇത് ഓർക്കുക, ഇതൊന്നും പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ഒരു തവണ മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാടൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ അല്ല. ഇവൻ ദോ ഇനി ചോദിക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമിംഗ് കൺസെപ്റ്റ് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ എനിക്ക് ക്രാക്ക് ചെയ്യുന്നില്ല പെട്ടെന്ന്. ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം, ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം ഒരു എക്സാമ്പിൾ, അപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്റ്റുഡന്റ് അച്ചീവ്മെന്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി യൂണിറ്റ് ഓഫ് ഓർ എ കോഴ്സ്? ഒരു യൂണിറ്റ് അല്ലെങ്കിൽ കോഴ്സ് എൻഡിൽ അസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? റിപ്പീറ്റേഷൻ ആണ് കേട്ടോ, ഐ തിങ്ക് ഇറ്റ്സ് റിപ്പീറ്റഡ് അറൌണ്ട് 500 ടൈംസ്. അത്രയും തവണയാണ് ഈ വേർഡ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, ഫോർമേറ്റീവ് സമ്മേറ്റീവ് എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എൻഡ് ഈസ് സമ്മേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്? പെട്ടെന്ന് പറയും, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് പർപ്പസ് എന്താണ്? യെസ്, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഡയഗ്നോസ് ചെയ്യുക, അതായത് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് പർപ്പസ്, ടു ഐഡന്റിഫൈ ദി സ്റ്റുഡൻസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ എ സ്റ്റുഡൻസ് റെഡിനെസ് ഫോർ എ പെർട്ടിക്കുലർ കോഴ്സ് ഓർ പ്രോഗ്രാം? പെർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം എത്രമാത്രം റെഡിയാണ് എന്നറിയാൻ വേണ്ടി നടത്തുന്ന അസസ്മെന്റ് ഏതാണ്? എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് യാ പ്ലേസ്മെന്റ് അസസ്മെന്റ്, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻവോൾവ്സ് റിമെമ്പറിംഗ് സ്പെസിഫിക് ഇവന്റ് ഓർ എക്സ്പീരിയൻസ്? ഇവന്റോ എക്സ്പീരിയൻസ് ഒക്കെ റിമെമ്പർ ചെയ്യുന്ന മെമ്മറി, ദാറ്റ് ഈസ് കോൾഡ് എപ്പിസോഡിക് മെമ്മറി, റൈറ്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എപ്പിസോഡിക് മെമ്മറി. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെന്റ്? പോർട്ട്ഫോളിയോ അസസ്മെന്റിന്റെ പർപ്പസ് എന്താണ്? ടു അസൈൻ ഫൈനൽ ഗ്രേഡ്സ്, ടു സമ്മറൈസ് സ്റ്റുഡൻസ് പെർഫോമൻസ്, ടു പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ലേണിംഗ് ഓവർ ടൈം, ടു മെഷർ എ സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്. എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവാണ് യഥാർത്ഥത്തിൽ പോർട്ട്ഫോളിയോ അസസ്മെന്റ്. ഓക്കെ, നോട്ട് ഓൺലി അബൌട്ട് അച്ചീവ്മെന്റ്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അതാണ് അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ടു പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ലേണിംഗ് ഓവർ ടൈം, ആ ഓവർ ടൈമിൽ അദ്ദേഹം എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആണ്. വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ദി സ്റ്റുഡൻറ് പ്രോസസ്, ഇതാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ഒരു 30 MCQs ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ലെറ്റ് മീ സി, ഐ വിൽ ഗിവ് യു വൺ ടെസ്റ്റ് ടുമോറോ, നാളെ ഒരു മിഡ് വീക്ക് എക്സാമിനേഷൻ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ടെസ്റ്റ് തരാം, അതിനുശേഷം വീക്കെൻഡിൽ നമുക്ക് മറ്റൊരു ടെസ്റ്റ് കൂടി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തില്ലായിരുന്നു, അതിനുള്ള റീസൺ ഇതൊന്ന് എൻ ഡി ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ്, ഒരു രണ്ട് രണ്ട് ക്ലാസ്സുകൾ മാത്രം മതിയായിരുന്നു, അപ്പോൾ എൻ ഡി ചെയ്തിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ നാളെ നമുക്കൊരു ടെസ്റ്റ്, അതിനുശേഷം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ടെസ്റ്റ് ടുവേഴ്സ് ദി എൻഡ് ഈ മന്തിൽ ഈ വീക്കിൽ തരാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ വേറെ? ഇതയക്കാം, യാ ഷുവർ അയക്കാം, മീൻസ് പി പി ടി അല്ലേ, ഡെഫിനറ്റ്ലി അയക്കാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വീണ്ടും അടുത്ത സെഷനിൽ കാണാം പുതിയൊരു സബ്ജക്റ്റുമായി. സോ ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു എവരി വൺ, ബൈ.